നെക്സ്റ്റ് ടോപ്പിക്ക് പോളാർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫിലെ ആർബിറ്ററി പോയിൻസിൽ ടെൻഷൻ ലൈൻസിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ കൺസിഡർ ദി പോളാർ ഇക്വേഷൻ ആർ ഈക്വൾ ടു എഫ് ഓഫ് തീറ്റ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിലെ ഒരു ആർബിറ്ററി പോയിൻ്റ് ആണ് ആർ കോമ തീറ്റ അതിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു കറസ്പോണ്ടിങ് റെക്റ്റാംഗുലർ കോർഡിനേറ്റിലുള്ള പോയിൻ്റ് എക്സ് കോമ വൈ ദെൻ അതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എക്സ് ഈക്വൾ ടു ആർ കോസ് തീറ്റ ആറിന് പകരം എഫ് ഓഫ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എക്സ് ഈക്വൾ ടു എഫ് ഓഫ് തീറ്റ ഇൻ കോസ് തീറ്റ അതുപോലെ തന്നെ വൈ ഈക്വൾ ടു ആർ സൈൻ തീറ്റ അതായത് എഫ് ഓഫ് തീറ്റ സയൻ തീറ്റ സോ ആറിന് പകരം എഫ് ഓഫ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഓഫ് ആയി മാറും അതുപോലെ വൈ എന്നുള്ള ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയിരിക്കും പിന്നെ നമുക്കറിയാം അറ്റ് എനി പോയിന്റ് കണ്ടിഷൻ കോർഡിനെറ്റിലാണെങ്കിൽ അറ്റ് എനി പോയിൻറ്റ് എക്സ് വൈ ഓൺ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ദി സ്ലോപ്പ് ഓഫ് ടാൻഷൻ ലൈൻ അറ്റ് ദി പോയിന്റ് എക്സ് വൈ എന്നുള്ളത് ഡി വൈ ബൈ ഡി എക്സ് ആണ് ജനറൽ ഇക്വേഷൻ അതാണ് ദൻ ഇക്വേഷൻ വൺ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ കോമ വൈ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ അത് പാരാമെട്രിക് ഫോമിലുള്ളതാണ് സോ ആ ഒരു കേസിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഇഫ് ഡി എക്സ് ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ സോ ഇവിടെ വൈ എന്നുള്ളത് എഫ് ഓഫ് തീറ്റ സയൻ തീറ്റയാണ് സൊ ഡി വൈ ബൈ ഡി തീറ്റ കാണുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റുള്ള ആവശ്യമുണ്ട് സോ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു സയൻ തീറ്റ പ്ലസ് സയൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ് കോസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദെൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയാണ് സോ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് ഡിആർ ബൈ ഡി തീറ്റ ആണ് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ എഫ് ഓഫ് തീറ്റയ്ക്ക് പകരം ആർ എന്നും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ എന്നുള്ളത് ഡിആർ ബൈ ഡി തീറ്റ ഇൻറ്റു സയൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ ആയതുകൊണ്ട് അവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ എന്ന് കിട്ടും അതിൽ നിന്നാണ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ സയൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സയൻ തീറ്റ ഇഫ് ഡി എക്സ് ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ഇതാണ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫിലെ ആർബിറ്ററി ആയിട്ടുള്ള പോയിൻ്റ് ആർകോമ തീറ്റ എന്നുള്ള പോയിൻറ്റിലെ ടാഞ്ചൻ ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ദെൻ നമ്മൾ കാർട്ടീഷൻ കോർഡിനേറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടാഞ്ചൻസിൻ്റെ കണ്ടീഷൻ അവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോയായിരുന്നു സോ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി തീറ്റ എന്നുള്ളത് ഈക്വൽ ടു സീറോയും അതുപോലെ ഡി എക്സ് ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു സീറോയും വരുന്ന പോയിൻസിലാണ് ഹൊറിസോണ്ടൽ ടാൻജൻസ് വരുന്നത് അതുപോലെ ഡി വൈ ബൈ ഡി എക്സ് നോട്ട് ഡിഫൈൻഡ് അതല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു സീറോ വരുന്ന പോയിൻറ്സിലാണ് വെർട്ടിക്കൽ ടാഞ്ചൻസ് എക്സിസ്റ്റ് ചെയ്യാറ് അതുപോലെ തന്നെ ഇവിടെ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ ആൻഡ് ഡി വൈ ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ അതായത് ഡി വൈ ബൈ ഡി എക്സ് അൺഡിഫൈൻഡ് അത്തരത്തിലുള്ള പോയിൻറ്സിലാണ് വെർട്ടിക്കൽ ടാഞ്ചൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ദൻ ചില കേസില് ഡി വൈ ബൈ ഡി തീറ്റയും ഡി എക്സ് ബൈ ഡി തീറ്റയും ബോത്ത് സീറോയായിരിക്കും ആ ഒരു കേസിലെ ആ ഒരു പോയിൻ്റിൽ ഹൊറിസോണ്ടൽ ടാൻജൻറ്റാണോ വെർട്ടിക്കൽ ടാഞ്ചൻ്റ് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ ഹോപ്പിറ്റൽസ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത് സപ്പോസ് തീറ്റാനോട്ട് എന്നുള്ള തീറ്റയുടെ വാല്യൂവിന് കൊറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി തീറ്റയും സീറോ അതുപോലെ ഡി എക്സ് ബൈ ഡി തീറ്റയും സീറോ ആണെങ്കിൽ നമ്മൾ എൽ ഹോപിറ്റൽ റൂൾ യൂസ് ചെയ്ത് ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു തീറ്റ നോട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണുന്നു അത് സീറോ ആണെങ്കിൽ ആ ഒരു തീറ്റ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ ഹൊറിസോണ്ടൽ ടാഞ്ചൻ്റ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക അത് അൺഡിഫൈൻഡ് അതല്ലെങ്കിൽ ഇൻഫിനിറ്റി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റിൽ വെർട്ടിക്കൽ ടാഞ്ചൻ്റ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക ഒരു പോളാർ ഇക്വേഷൻ്റെ ഗ്രാഫ് പോളിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റിലെ ടാൻഷൻ ലൈനിൻ്റെ സ്ലോപ്പും ടാൻഷൻ ലൈനും കാണാൻ ഈസി ഫോർമുല ഉണ്ട് അത് നമുക്ക് നോക്കാം സപ്പോസ് ദി ഗ്രാഫ് ഓഫ് ദി ഇക്വേഷൻ ആർ ഈക്വൾ ടു എഫ് ഓഫ് തീറ്റ പാസസ്ത്രൂ ദി പോൾ കറസ്പോണ്ടിങ് ടു തീറ്റ ഈക്കോൾ ടു തീറ്റാനോട്ട് അതായത് വെൻ തീറ്റ ഐക്കൾ ടു തീറ്റാനോട്ട് ദി ഗ്രാഫ് ഓഫ് ആർ ഈക്വൾ ടു എഫ് ഓഫ് തീറ്റ പാസ സ്ത്രൂ ദി പോൾ ദെൻ എഫ് ഓഫ് തീറ്റാനോട്ട് എന്നുള്ളത് സീറോയായിരിക്കും പോളിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അതാണ് കണ്ടീഷൻ ദെൻ എഫ് ഡാഷ് ഓഫ് തീറ്റാനോട്ട് നോട്ടീക്കിൾ ടു സീറോയണെങ്കിൽ ഞാൻ ഇക്വേഷൻ ടുവിന് ആറിന് പകരം എഫ് ഓഫ് തീറ്റയും ഡിആർ ബൈ ഡി തീറ്റയ്ക്ക് പകരം എഫ് ഡാഷ് ഓഫ് തീറ്റയും കൺസിഡർ ചെയ്യുക ഇവിടെ എഫ് ഓഫ് തീറ്റാനോട്ട് എന്നുള്ള സീറോയാണ് എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ട് എന്നുള്ള നോട്ട് ഈക്വൽ ടു സീറോയുമാണ് ദെൻ ഇക്വേഷൻ ടു ബിക്കംസ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് തീറ്റാനോട്ട് ഇൻറ്റു സൈൻ തീറ്റാനോട്ട് പ്ലസ് എഫ് ഓഫ് തീറ്റാനോട്ട് ഇൻറ്റു കോസ് തീറ്റാനോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റാനോട്ട് ഇൻറ്റു കോസ് തീറ്റാനോട്ട് മൈനസ് എഫ് ഓഫ് തീറ്റാനോട്ട് ഇൻറ്റു സൈൻ തീറ്റാനോട്ട് ദെൻ എഫ് ഓഫ് തീറ്റാനോട്ട് എന്നുള്ള സീറോയോ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു

ആ ഒരു പോയിന്റിലുള്ള ടാഞ്ചൻറ്റിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അത് ടാൻ തീറ്റാനോട്ടാണ് ഡെൻ കറസ്പോണ്ടിങ് ടാൻചൻ ലൈൻ എന്നുള്ളത് ലൈൻ വിത്ത് ദി സ്ലോപ്പ് അതായത് ടാൻ നോട്ട് എന്നുള്ളത് സ്ലോപ്പായിട്ട് വരുന്ന ലൈൻ നമുക്കറിയാം തീറ്റ ഈക്വൾ ടു നോട്ട് എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് ടാൻ തീറ്റാനോട്ടാണ് സോ കറസ്പോണ്ടിങ് ടാൻഷൻ ലൈൻ വരുന്നത് തീറ്റ ഈക്കോൾ ടു നോട്ട് എന്നുള്ള ലൈനാണ് അതായത് ആർ ഈക്വൾ ടു എഫ് ഓഫ് തീറ്റ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫ് പോളിലൂടെ തീറ്റ ഈക്വൾ ടു തീറ്റാനോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻഷൻ ലൈൻ വരുന്നത് തീറ്റ ഈക്വൾ ടു തീറ്റാനോട്ട ആണ് പ്രൊവൈഡൻ എഫ് ഡാഷ് ഓഫ് തീറ്റാനോട്ട് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം കൺസിഡർ ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു വൺ പ്ലസ് കോസ് തീറ്റ ഫസ്റ്റ് വൺ ഫൈൻ ദി സ്ലോപ്പ് ഓഫ് ദി ടാൻഷൻ ലൈൻ ടു ദി കാർഡിയോയിഡ് അറ്റ് ദി പോയിന്റ് വെർ തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് സെക്കൻഡ് പാർട്ട് ഫൈൻ ദി പോയിൻസ് ഓൺ ദി കാർഡിയോയിഡ് വേർ ദി ടാൻജൻ ലൈൻസ് ആർ ഹോർസോണ്ടൽ ആൻഡ് വേർ ദി ടാൻജൻ ലൈൻസ് ആർ വെർട്ടിക്കൽ സോ നമുക്ക് കാർഡിയോയിൻ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു വൺ പ്ലസ് കോസ് തീറ്റ നാല് ടൈപ്പ് കാർഡിയോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അതിലത്തെ ഒരു ആണ് തന്നിട്ടുള്ളത് ആദ്യത്തെ പാർട്ടിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് തീറ്റ ഈക്വൾ ടു ഫൈവ് ബൈ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലെ ടാൻഷൻ ലൈനിൻ്റെ സ്ലോപ്പ് ആണ് സെക്കൻഡ് പാർട്ടിന് ഏതൊക്കെ പോയിന്റ്സിലാണ് ഹോറിസോണ്ടൽ ടാഞ്ചൻസ് എന്നും ഏതൊക്കെ പോയിന്റ്സിലാണ് വെർട്ടിക്കൽ ടാൻചൻസ് എന്നും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആർ ഈക്വൽ ടു വൺ പ്ലസ് കോസ് തീറ്റ എന്നുള്ള പോളാർ ഇക്വേഷൻ്റെ ഗ്രാഫിൽ ആർബിറ്ററി ആയിട്ടുള്ള ഒരു പോയിന്റ് പി ആർ കോമ തീറ്റ എന്നുള്ള പോയിൻ്റിൽ ടെൻഷൻ ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ജനറൽ ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ആർ ബൈ ഡി തീറ്റ ഇൻ ടു സയൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സയൻ തീറ്റ സോ ഇവിടെ ആർ ഈക്വൽ ടു വൺ പ്ലസ് കോസ് തീറ്റയാണ് സൊ ഡി ആർ ബൈ ഡി തീറ്റ എന്നുള്ളത് മൈനസ് സയൻ തീറ്റയാണ് സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സയൻ തീറ്റ ഇൻറ്റു സയൻ തീറ്റ പ്ലസ് ആറിന് പകരം വൺ പ്ലസ് കോസ് തീറ്റ സോ വൺ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് സയൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് വൺ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സയൻ തീറ്റ ദെൻ ഫസ്റ്റ് ഡേമ് മൈനസ് സയൻ സ്ക്വയർ തീറ്റ അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ്തീറ്റ പ്ലസ് കോസ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് അയൻ തീറ്റ കോസ് തീറ്റ മൈനസ് സയൻ തീറ്റ മൈനസ് അയൻ തീറ്റ കോസ് തീറ്റ ദെൻ അവിടെ ഒന്ന് ന്യൂമറേറ്ററിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇവിടെ നെഗറ്റീവ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ മൈനസ് ഓഫ് ടു സയൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സയൻ തീറ്റ ദൻ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് ടു തീറ്റയാണ് അതുപോലെ തന്നെ ടു സയൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് സൈൻ ടു ആണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് ടു തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ടു തീറ്റ പ്ലസ് സയൻ തീറ്റ ദ നമുക്ക് തീറ്റ ഈക്വൾ ടു പൈ ബൈ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലെ ടെൻഷൻ ലൈനിൻ്റെ സ്ലോപ്പാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ പോയിൻറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് തീറ്റയിലുള്ള ഒരു എക്സ്പ്രഷനാണ് അതിൽ തീറ്റയ്ക്ക് പകരം പൈ ബൈ സിക്സ് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി സോ ടു തീറ്റ എന്നുള്ളത് പൈ ബൈ ത്രീ ആയിരിക്കും അതിൽ നിന്നും ഡിവൈ ബൈ ഡി എക്സ് എറ്റ് തീറ്റ ഐക്കൾ ടു ഫൈവ് ബൈ സിക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് പൈ ബൈ ത്രീ പ്ലസ് കോസ് പൈ ബൈ സിക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഫൈവ് ബൈ ത്രീ പ്ലസ് സൈൻ ഫൈവ് ബൈ സിക്സ് കോസ് ഫൈവ് ബൈ ത്രീ വൺ ബൈ ടു ആണ് കോസ് ഫൈവ് ബൈ സിക്സ് റൂട്ട് ത്രീ ബൈ ടു സൈൻ ഫൈവ് ബൈ ത്രീ റൂട്ട് ത്രീ ബൈ ടു സൈൻ ഫൈവ് ബൈ സിക്സ് വൺ ബൈ ടു ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വൺ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ബൈ ടു പ്ലസ് വൺ ബൈ ടു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് പ്രാഗ്നൻ്റ് ഉള്ളി വൺ ആയിരിക്കും സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ സോ തീറ്റ ഈക് ടു ബൈ ബൈ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലെ ടെൻഷൻ ലൈനിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ആണ് ദെൻ സെക്കൻഡ് പാർട്ടിൽ ഏതൊക്കെ പോയിൻസിലാണ് ഹൊറിസോണ്ടൽ ടാഞ്ചൻസ് ഏതൊക്കെ പോയിന്റ്സിലാണ് വെർട്ടിക്കൽ ടാഞ്ചൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഹൊറിസോണ്ടൽ ടാൻജൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ അതുപോലെ ഡി എക്സ് ബൈ ഡി തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ സോ ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ ആവണമെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ ഈക്വൽ ടു സീറോ ആയിരിക്കണം അതായത് കോസ് ടു തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു സീറോ ദെൻ കോസ് ടു തീറ്റയ്ക്ക് പകരം ടു കോസ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു കോസ്ക്വയർ തീറ്റ മൈനസ് വൺ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു സീറോ അതിൽ നിന്നും ടു കോസ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് വൺ ഈക്വൽ ടു സീറോ നമുക്കത് രണ്ട് തരത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് അത് കോസ് തീറ്റയിലുള്ള ഒരു എക്സ്പ്രഷനാണ് എക്സിന് പകരം കോസ് തീറ്റ എന്നുള്ള മോഡലിൽ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം അതല്ലെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ് നടത്തി സോൾവ് ചെയ്യാവുന്നതാണ് തേംസ് സ്പ്ലിറ്റ് ചെയ്തിട്ടോ സോ നമുക്കിതിനെ ആദ്യത്തെ മെത്തേഡിൽ നോക്കാം രണ്ടാമത്തെ മെത്തേഡാണ് ആദ്യം പറയുന്നത് ടു കോസ്ക്വയർ തീറ്റ പ്ലസ് ടു കോസ് തീറ്റ മൈനസ് സയൻ തീറ്റ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം ആണ് മൈനസ് വൺ ഈക്വൽ ടു സീറോ സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടു കോസ് തീറ്റ മൈനസ് വൺ ഇൻ ടു കോസ് തീറ്റ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഓൾറെഡി സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടൈംസ് ഒക്കെ അറിയാവുന്നതാണ് അതുപോലെ ചെയ്താൽ മതി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് അതായത് കോഡാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാവുന്നതാണ് സൊ ഫസ്റ്റ് വണ്ണിൽ നിന്നും ടു കോസ് തീറ്റ മൈനസ് വൺ ഈക്വൽ ടു സീറോ അതുപോലെ കോസ് തീറ്റ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ടു കോസ് തീറ്റ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്നുള്ളതിൽ നിന്നും കോസ് തീറ്റ ഈക്ൽ ടു വൺ ബൈ ടു കോസ് തീറ്റ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇംപ്ലൈക്സ് കോസ് തീറ്റ ഐക്കൾ ടു മൈനസ് വൺ ദെൻ സീറോ ടു ടു പൈലെ കോസ് തീറ്റ ഈക്വൾ ടു വൺ ബൈ ടു വരുന്ന കറസ്പോണ്ടിംഗ് തീറ്റ വാല്യൂസ് ഫൈവ് ബൈ ത്രീയും ഫൈവ് പൈ ബൈ ത്രീയും ആണ് നമുക്ക് സീറോ തൊട്ട് ടു പൈ വരെയുള്ള വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി തീറ്റയുടെ വാല്യൂസ് അതുപോലെ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് വൺ വരുന്നത് തീറ്റ ഈക്വൽ ടു പൈയിലാണ് സോ തീറ്റയ്ക്ക് മൂന്ന് ചോയ്സസ് ആണ് പൈ ബൈ ത്രീ ഫൈവ് പൈ ബൈ ത്രീ പൈ ദെൻ ഇത് നമുക്ക് കോഡാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തും കണ്ടുപിടിക്കാവുന്നതാണ് ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ടു കോസ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് വൺ ഈക്വൽ ടു സീറോ അത് കോസ് തീറ്റയിലുള്ള ഒരു കോഡാറ്റിക് ഇക്വേഷൻ ആണ് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ

ദെൻ വെട്ടിക്കൽ ടാഞ്ചൻസിന് ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോയും ഡി വൈ ബൈ ഡി തീറ്റ നോട്ട് ഈക്വൾ ടു സീറോയുമാണ് നമ്മൾ നേരത്തെ കേസിൽ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടിട്ടില്ല അത് നമുക്ക് പിന്നീട് നോക്കാം ഏതൊക്കെ പോയിൻറ്റ്സിലാണ് നമുക്ക് മൂന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് തീറ്റ ഐക്കിൾ ടു ഫൈവ് ബൈ ത്രീ ഫൈവ് പൈ ബൈ ത്രീ തീറ്റ ഐക്കി ടു പൈ ദെൻ അതിലേതിലൊക്കെയാണ് ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ വരുന്നത് അത് നമുക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ അത് സോൾവ് ചെയ്യുന്നത് സോ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ സയൻ ടു തീറ്റ പ്ലസ് സയൻ തീറ്റ ഈക്വൽ ടു സീറോ സയൻ ടു തീറ്റേനെ ടു സയൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതുമ്പോൾ ടു സയൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സയൻ തീയറ്റ ഈക്കൾ ടു സീറോ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ് സയൻ തീറ്റ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ സയൻ തീറ്റ ഇൻറ്റു ടു കോസ് തീറ്റ പ്ലസ് വൺ ഈക്വൽ ടു സീറോ സൊ അതിൽ നിന്നും സയൻ തീറ്റ ഈക്വൾ ടു സീറോ ഓർ ടു കോസ് തീറ്റ പ്ലസ് വൺ ഈക്വൽ ടു സീറോ വിച്ച് ഇംപ്ലൈസ് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ദെൻ സയൻ തീറ്റ ആയിക്കോൾഡ് സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ ടു ടു പൈയിൽ വരുന്നത് തീ റ്റൈക്കോൾ ടു സീറോ തീറ്റ ആയിക്കോൾ ടു പൈ അതുപോലെ കോസ് തീറ്റ ആയിക്കോളു മൈനസ് വൺ ബൈ ടു വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ് സോ തീറ്റ ആയിക്കോളി ടു പൈ ബൈ ത്രീയിലും ഫോർ പൈ ബൈ ത്രീയിലുമാണ് ആ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് സോ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ വരുന്ന നാല് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ടാഞ്ചൻസിന് ഡി വൈ ബൈ ഡി തീറ്റ എന്നുള്ളത് ഈക്വൽ ടു സീറോ ഡി എക്സ് ബൈ ഡി തീറ്റ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു സീറോയും വരണം നമ്മൾ ഓൾറെഡി ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് തീറ്റ വാല്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു തീറ്റ ഐക്കിൾ ടു ഫൈവ് ബൈ ത്രീ തീറ്റ ഐക്കിൾ ടു ഫൈവ് പൈ ബൈ ത്രീ തീറ്റ ഐക്ൽ ടു പൈ അതിൽ ആദ്യത്തെ രണ്ട് കേസിലെ അതായത് തീറ്റ ഐക്കിൾ ടു ഫൈവ് ബൈ ത്രീ ആകുമ്പോൾ അതുപോലെ തീറ്റ ഐക്കിൾ ടു ഫൈവ് പൈ ബൈ ത്രീ ആകുമ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ എന്നുള്ളത് സീറോയാണ് അതുപോലെ തന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ നോട്ടിക്കൽ ടു സീറോയാണ് നമ്മൾ ഓൾറെഡി ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ വരുന്ന പോയിന്റ്സ് സോൾവ് ചെയ്തെടുത്തപ്പോൾ ഈ രണ്ട് വാല്യൂസും ഇല്ല സോ ആ രണ്ട് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സിൽ നമുക്ക് ഹോറിസോണ്ടൽ ആണ് എക്സിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെർട്ടിക്കൽ ടാഞ്ചൻസിനെ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോയും ഡി വൈ ബൈ ഡി തീറ്റ നോട്ട് ഈക്ൽ ടു സീറോയും വരണം ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു സീറോ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നാല് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അതിലെ മൂന്ന് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് തീറ്റ അയക്കിൾ ടു സീറോ തീറ്റ അയക്കിൾ ടു ടു ഫൈവ് ബൈ ത്രീ തീറ്റ അക്കൾ ടു ഫൈവ് പൈ ബൈ ത്രീ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി തീറ്റ നോട്ട് ഈക്കൾ ടു സീറോയാണ് സോ തീറ്റ അയക്കിൾ ടു സീറോ ടീറ്റിൾ ടു ഫൈവ് ബൈ ത്രീ ആൻഡ് തീറ്റ അയക്കിൾ ടു ഫൈവ് ഫൈവ് ബൈ ത്രീ എന്നുള്ളത് വെർട്ടിക്കൽ ടാഞ്ചൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ വാല്യൂസ് ആണ് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ലാസ്റ്റാണ് കാണുന്നത് അതുപോലെ തന്നെ തീറ്റ ഐക്കിൾ ടു പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി തീറ്റയും സീറോയാണ് ഡി എക്സ് ബൈ ഡി തീറ്റയും സീറോയാണ് സോ ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കൽ ടാൻഷൻ്റാണോ ഹൊറിസോണ്ടൽ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കാണാൻ അൽഹോപിറ്റൽസ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ലിമിറ്റ് തീറ്റ അ ടെൻഡിങ് ടു പൈ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് അതായത് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്ററ്റ് തീറ്റ ഐക്കിൾ ടു പൈ ആണ് കാണുന്നത് സോ വിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട് മൈനസ് ഓഫ് ലിമിറ്റ് തീറ്റ അൻഡിങ് ടു പൈ മൈനസ് കോസ് ടു തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ടു തീറ്റ പ്ലസ് സയൻ തീറ്റ ഡിവൈ ബൈ ഡി എക്സിൻ്റെ എക്സ്പ്രഷൻ ആണ് അത് സീറോ ബൈ സീറോ ഫോമിലാണ് എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറെൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തീറ്റ സോ വിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു പൈ മൈനസ് കോസ് ടു തീറ്റയുടെ മൈനസ് ടു സൈൻ ടു തീറ്റ അതുപോലെ കോസ് തീറ്റയുടെ മൈനസ് സയൻ തീറ്റ സോ വിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു സൈൻ ടു തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടു കോസ് ടു തീറ്റ പ്ലസ് കോസ് തീറ്റ ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ സീറോയായിരിക്കും ഡിനോമിനേറ്ററിൽ ടു പ്ലസ് വൺ ആയിരിക്കും സോ സീറോ ഡിവൈഡഡ് ബൈ ത്രീ സോ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ അതുപോലെ തന്നെ ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു പൈ പ്ലസ് ഡിവൈ ബൈ ഡി എക്സ് അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദി പോയിൻറ്റ് ടീറ്റ ഈക്വൽ ടു പൈ എന്നുള്ളതും സീറോ തന്നെ അതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടും അതിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു പൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ സോ തീറ്റ ഈക്വൽ ടു പൈ എന്നുള്ളത് ഹൊറിസോണ്ടൽ ടാൻജൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ വാല്യൂ ആണ് സോ തീറ്റ ഈക്വൽ ടു പൈ ആകുമ്പോൾ ആർ ഈക്വൽ ടു വൺ പ്ലസ് കോസ് പൈ സോ വൺ പ്ലസ് മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ അതുപോലെ തീറ്റ ഈക്വൽ ടു പൈ ബൈ ത്രീ കറസ്പോണ്ടിങ് ആയിട്ട് ആറിൻ്റെ വാല്യൂ ത്രീ ബൈ ടു ബാക്കി നാല് പോയിന്റ്സിനും ഇതുപോലെ തന്നെ കാണുക ടീ ടൈക്കിൾ ടു സീറോ ആകുമ്പോൾ ആറെന്നുള്ളത് വൺ പ്ലസ് കോർ സീറോ ടു ആണ് ടീ ടൈക്കിൾ ടു ഫൈവ് ഫൈവ് ബൈ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആറിക്കിൾ ടു ത്രീ ബൈ ടു ടി ടൈക്കിൾ ടു ഫൈവ് ബൈ ത്രീ കറസ്പോണ്ടിംഗ് ആയിട്ട് ആറിക്കിൾ ടു വൺ ബൈ ടു ടീ ടൈക്കിൾ ടു ഫോർ ഫൈവ് ബൈ ത്രീക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ആറിക്കിൾ ടു വൺ ബൈ ടു തന്നെ സോ ഹൊറിസൗണ്ട് അറ്റാഞ്ചൻസ് ഒക്കെ എറിയുന്ന പോയിൻറ്സ് ആദ്യത്തെ ടീ ടൈക്കിൾ ടു ഫൈവ് ബൈ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് ആർ ഈക്കിൾ ടു ത്രീ ബൈ ടു ആയതുകൊണ്ട് കറസ്പോണ്ടിങ് പോയിന്റ് ത്രീ ബൈ ടു കോമ പൈ ബൈ ത്രീ ആർ കോമ തീറ്റ എന്നുള്ള ഫോമിൽ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിന്റ് വരുന്നത് സീറോ കോമ പൈ അതുപോലെ ലാസ്റ്റ് വൺ ത്രീ ബൈ ടു കോമ ഫൈവ് പൈ ബൈ ത്രീ ഈ മൂന്ന് പോയിൻ്റ്സിലാണ് ഹോറിസോണ്ടൽ ടാഞ്ചൻസ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ വെർട്ടിക്കൽ ടാഞ്ചൻസ് ഒക്കെ എറിയുന്ന മൂന്ന് പോയിന്റ്സ് ഉണ്ട് ടു കോമ സീറോ വൺ ബൈ ടു കോമ ടു പൈ ബൈ ത്രീ ആൻഡ് വൺ ബൈ ടു കോമ ഫോർ പൈ ബൈ ത്രീ ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഫൈൻ ദി ടാൻഷൻ ലൈൻസ് ഓഫ് ആർ ഈക്വൾ ടു കോസ്റ്റ് ടു തീറ്റ അറ്റ് ദി ഒറിജിൻ അതായത് പോളിലുള്ള ടാൻഷൻ ലൈൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓൾറെഡി പോളിലുള്ള ടാൻഷൻ ലൈൻസ് കാണാനുള്ള മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ ഈക്വൾ ടു തീറ്റാനോട്ടിലാണ് പോളിലൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ തീറ്റ ഐക്കോൾ ടു തീറ്റാനോട്ടാണ് എന്നുള്ള ലൈനാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻഷൻ ലൈൻ സോ എഫ് ഓഫ് തീറ്റ എന്നുള്ളത് ഇവിടെ കോസ്റ്റ് ടു ആണ് എഫ് ഓഫ് തീറ്റ ആയിക്കോൾ ടു സീറോ ഇംപ്ലോയ്സ് കോസ് ടു തീറ്റ ആയിക്കോട്ടെ സീറോ ദെൻ തീറ്റയുടെ റേഞ്ച് സീറോ ടു ടു പൈ ആണെങ്കിൽ ടു തീറ്റയുടെ റേഞ്ച് വരുന്നത് സീറോ ടു ഫോർ ഫൈവ് ആണ് സോ നമുക്ക് ടു തീറ്റയുടെ വാല്യൂസ് സീറോ തൊട്ട് ഫോർ പൈ വരെയുള്ള ഗ്യാപ്പിൽ സെർച്ച് ചെയ്യാവുന്നതാണ് സോ കോസ് ടു തീറ്റ ഈക്വൽ ടു സീറോ വരണമെങ്കിൽ ടു തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ ടു ത്രീ പൈ ബൈ ടു ഫൈവ് പൈ ബൈ ടു സെവൻ പൈ ബൈ ടു അത് സിക്സ് ആണ് ഡിഗ്രിയിൽ പറയുമ്പോൾ ലാസ്റ്റ് വൺ സോ സീറോ ടു ഫോർ പൈ എന്നുള്ളത് സീറോ ടു സെവൻ ട്വൻറ്റി ആണ് ആ ഗ്യാപ്പിൽ നമുക്ക് നാല് പോയിൻറ്റ്സ് ഉണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ വാല്യൂസ് വരുന്നത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന വെച്ചാൽ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ ആവശ്യമില്ല ഡയറക്റ്റ് തീറ്റ കാണാം തീറ്റ ഐക്വൾ ടു പൈ ബൈ ഫോർ തീറ്റ ഐക്കോൾ ടു ത്രീ പൈ ബൈ ഫോർ തീറ്റ ഈക്വൽ ടു ഫൈവ് പൈ ബൈ ഫോർ അതല്ലെങ്കിൽ തീറ്റ ഐക്കോൾ ടു സെവൻ പൈ ബൈ ഫോർ ഈ നാല് തീറ്റ വാല്യൂസും സീറോ ടു ടു ഫൈവ് ഗ്യാപ്പിലുള്ളതാണ് ഡയറക്റ്റ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ മതി ആദ്യത്തെ ടു തീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ദെൻ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു സീറോയും വരണം ഇവിടെ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് മൈനസ് ടു സൈൻ ടു തീറ്റ ആണ് നമുക്ക് നോക്കിയാൽ അറിയാം ഈ നാല് പോയിന്റ്സിനും എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ട് ഈക്വ ടു സീറോയാണ് സോ ടീറ്റ ഈക്വൽ ടു പൈവ് ബൈ ഫോർ തീറ്റ ഈക്വൽ ടു ത്രീ പൈ ബൈ ഫോർ തീറ്റ ഈക്വൽ ടു ഫൈവ് പൈ ബൈ ഫോർ ആൻഡ് തീറ്റ ഈക്വൽ ടു സെവൻ പൈ ബൈ ഫോർ എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻ ലൈൻസിൻ്റെ ഇക്വേഷനാണ് സോ തീറ്റ ഈക്വൽ ടു പൈവ് ബൈ ഫോർ അത് തീറ്റ ഈക്വൽ ടു ഫൈവ് പൈ ബൈ ഫോർ എന്നുള്ള ലൈനും അതും പിന്നെ അതുപോലെ തീറ്റ ഈക്വൽ ടു ത്രീ ഫൈവ് ബൈ ഫോർ അത് സെയിം തന്നെയാണ് തീറ്റ ഐക്വൾ ടു സെവൻ ഫൈവ് ബൈ ഫോർ എന്നുള്ള ലൈനും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ എന്നുള്ള ലൈനും അതിൻ്റെ കൂടെ പയ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് തീറ്റ ഈക്വൽ ടു ഫൈവ് ഫൈവ് ബൈ ഫോർ എന്നുള്ള ലൈൻ കിട്ടുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ് അതുപോലെ തന്നെ തീറ്റ ഈക്വൾ ടു ത്രീ ഫൈവ് ബൈ ഫോർ എന്നുള്ള ലൈനും തീറ്റ ഈക്വൽ ടു സെവൻ ഫൈവ് ബൈ ഫോർ എന്നുള്ള ലൈനും സെയിം തന്നെയാണ് സോ ഏതെങ്കിലും ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി സോ തീറ്റ ഈക്വൾ ടു പൈ ബൈ ഫോറും തീറ്റ ഈക്വൾ ടു ത്രീ പൈ ബൈ ഫോറും ആണ് പോളിലുള്ള ടാഞ്ചൻ ലൈൻസ് ദൻ നമുക്ക് നോക്കിയാലറിയാം തീറ്റ ഈക്വൽ ടു പൈ ബൈ ഫോർ എന്നുള്ളത് റെക്റ്റാങ്കുലർ കോഡിനേറ്റിൽ പറയുമ്പോൾ വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനാണ് അതുപോലെ തീറ്റ ഈക്വൾ ടു ത്രീ പൈ ബൈ ഫോർ എന്നുള്ളത് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്നുള്ള ലൈനാണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റിൽ പറയുമ്പോൾ ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഫൈൻ ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ടു ദി കാറും ആർ ഈക്വൽ ടു ഫോർ കോസ് തീറ്റ അറ്റ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ നമുക്ക് ജനറൽ ആയിട്ട് ആ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫിലെ ആർ കോമ തീറ്റ എന്നുള്ള പോയിൻറ്റിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ ഇൻ ടു സയൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ ഇൻ കോസ് തീറ്റ മൈനസ് ആർ സയൻ തീറ്റ ഇവിടെ ആർ ഈക്വൽ ടു ഫോർ കോസ് തീറ്റ അതിൽ നിന്നും ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് ഫോർ സയൻ തീറ്റ ആറ് നിങ്ങൾ ഫോർ കോസ് തീറ്റ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഫോർ സയൻ തീറ്റ സയൻ തീറ്റ പ്ലസ് ഫോർ കോസ് തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ സയൻ തീറ്റ കോസ് തീറ്റ മൈനസ് ഫോർ കോസ് തീറ്റ സയൻ തീറ്റ ദെൻ ന്യൂമറേറ്ററിലെ മൈനസ് ഫോർ സയൻസ്ക്വയർ തീറ്റ പ്ലസ് ഫോർ കോസ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എയിറ്റ് സയൻ തീറ്റ കോസ് തീറ്റ ന്യൂമറേറ്ററിൽ നിന്നും ഫോർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഫോർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സയൻസ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ ഇൻറ്റു സൈൻ ടു തീറ്റയാണ് അതായത് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് സൈൻ ടു ആണ് സോ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം ദെൻ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ മൈനസ് ഓഫ് കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ടു തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോ ടു തീറ്റ ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻഷൻറ്റിൻ്റെ സ്ലോപ്പാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ ഇതിലെ തീറ്റയ്ക്ക് പകരം പൈ ബൈ ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് കോട്ട ടു പൈ ബൈ ത്രീ വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് ഓഫ് മൈനസ് വൺ ബൈ റൂട്ട് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ അതാണ് തീറ്റ ഈക്വൽ ടു പൈ ബൈ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻ ലൈനിന്റെ സ്ലോപ്പ് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഫൈൻ ദി സ്ലോപ്പ് ഓഫ് ദി ടാൻഷൻ ടു ദി കർവ് ആർ സ്ക്വയർ ഈക്വൽ ടു ഫോർ കോസ് ടു തീറ്റ അറ്റ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് ഇവിടെ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നുള്ള ഫോമിലല്ല ഇക്വേഷൻ തന്നിട്ടുള്ളത് രണ്ട് സൈഡും വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു ആർ ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് ഫോർ സയൻ ടു തീറ്റ ഇൻ ടു അതായത് മൈനസ് എയ്റ്റ് സയൻ ടു തീറ്റ ടു ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആർ ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് ഫോർ സയൻ ടു തീറ്റ അതിൽ നിന്നും ഡിആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് ഫോർ സയൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ആർ നമുക്ക് കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് ആണ് നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫിലെ ആർബിറ്റർ ആയിട്ടുള്ള ഒരു പോയിൻറ്റ് ആർ കോമ തീറ്റയിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ സയൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ നമുക്ക് ഓൾറെഡി ഡി ആർ ബൈ ഡി തീറ്റ എന്നുള്ളത് മൈനസ് ഫോർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ആറിന് പകരം തീറ്റയുടെ എക്സ്പ്രഷനിൽ മാറ്റേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ അത് നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുന്നതാണ് സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ സയൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ സയൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ആർ സയൻ തീറ്റ ദൻ അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ ഡ്യൂമിനേറ്ററിലും ഡിനോമിനേറ്ററിലും അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ വിറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫോർ സൈൻ ടു തീറ്റ സയൻ തീറ്റ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് മൈനസ് ഫോർ സയൻ ടു തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സ്ക്വയർ സയൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ആറ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൾ ടു മൈനസ് ഫോർ സയൻ ടു തീറ്റ സയൻ തീറ്റ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ സയൻ ടു തീറ്റ കോസ് തീറ്റ മൈനസ് ആർ സ്ക്വയർ സയൻ തീറ്റ ദെൻ തീറ്റ ഈക്വൾ ടു ഫൈവ് ബൈ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ സ്ക്വയറിൻ്റെ വാല്യു വരുന്നത് ഫോർ ഇൻറ്റു കോസ് ഓഫ് ടു ഫൈവ് ബൈ സിക്സ് അതായത് ഫോർ ഇൻറ്റു കോസ് പൈ ബൈ ത്രീ കോസ് ബൈ ബൈ ത്രീ എന്നുള്ളത് വൺ ബൈ ടു ആണ് സോ ഫോർ ഇൻറ്റു വൺ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ടു സോ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് അപ്പോൾ തീറ്റയ്ക്ക് പകരം പൈ ബൈ സിക്സും ആർ സ്ക്വയറിന് പകരം ടു എന്നും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ സൈൻ ഫൈവ് ബൈ ത്രീ സൈൻ ഫൈവ് ബൈ സിക്സ് പ്ലസ് ടു കോസ് പൈ ബൈ സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ സൈൻ ഫൈവ് ബൈ ത്രീ കോസ് പൈ ബൈ സിക്സ് മൈനസ്

സോ തീറ്റായിക്കൊണ്ട് ബൈബേസിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടാൻഷൻ ലൈനിൻ്റെ സ്ലോപ്പ് വരുന്നത് സീറോയാണ് അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്